എല്ലാവർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചില്ലി ഗാർലിക് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 വലിയ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിനെ ചതച്ച് മുളക് പൊടിയും ചേർത്തൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. മിക്സിയിലാണെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുത്തോളൂ. പിന്നെ ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വഴറ്റാണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചെയ്യണം. ബസ്മതി റൈസ് ഞാൻ ഓൾറെഡി വേവിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ചതച്ചെടുക്കാം. ഇന്ന് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ ഉള്ളി. ഇതിനകത്തേക്ക് സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഓണിയൻ ഇട്ട് കൊടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നതാണ്, അതിന് പെട്ടെന്ന് പെട്ടെന്നാകും. അതിനെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് ഓണിയൻ അങ്ങനെ തന്നെ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ്. ഇനി നമ്മുടെ ക്യാബേജും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകണ്ട. ചട്ടിയുടെ ചൂടനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് എനിക്കൊരു 1 മിനിറ്റ് വെച്ചാൽ തന്നെ എനിക്ക് പെട്ടെന്നാകും. അപ്പോൾ ചൂട് കുറഞ്ഞ ചട്ടിയാണെങ്കിൽ ഒരു 2 മിനിറ്റ് വരെ വഴറ്റുക. ഒരുപാട് വേവരുത്. ഇത് വഴറ്റിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളിയും മുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർക്കാം. വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് വഴറ്റിയൊന്നും വേണ്ട, അതിൻ്റെ ഒന്ന് കട്ടയായിട്ടുള്ളിരിക്കണം. അപ്പോൾ അത് കട്ടയൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി. അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ ചോറ് വേവിച്ച് വെച്ച് നല്ലോണം തണുത്താണ് ചോറ് ഇരിക്കണം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അത് ഇട്ട് കൊടുക്കുക. ഞാനൊരു 1.5 കപ്പ് അരിയാണ് എടുത്തേക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് ചോറ് വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. അരിയിൽ ആദ്യം ഓൾറെഡി ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കണം. ഇനി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. സ്പ്രിങ് ഓണിയനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ശരിക്കും ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റാവും. ഇത് സ്പ്രിങ് ഓണിയൻ ഇല്ലാണ്ടും കഴിക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ചോറ് വേവിക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ ഇതിന്.